ഇത് കണ്ടങ്ങള് ഇന്ത്യയിലെ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ ഇപ്പൊ ദുബായി പോണം അല്ലെങ്കിൽ ഖത്തർ പോണം. ഞാനിപ്പോ നിൽക്കുന്നത് ഒമാനിലാട്ടോ. ഒമാനിൽ നിന്നുകൊണ്ട് എങ്ങനെ അറ്റസ്റ്റേഷൻ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. അപ്പൊ ഇത് കണ്ട സർട്ടിഫിക്കറ്റുകൾ, ഒമാനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സർട്ടിഫിക്കറ്റും, ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളെ ജോബിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ആയിക്കോട്ടെ, ഒമാനിൽ നിന്ന് എങ്ങനെ അറ്റസ്റ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ആട്ടോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പരിചയപ്പെടുന്ന കമ്പനിയുടെ പേരാണ് അറേബ്യൻ അറ്റസ്റ്റേഷൻ. 12 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള അറേബ്യൻ അറ്റസ്റ്റേഷന്റെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഇവർ മലയാളികളാണോ എന്ന്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, മലയാളികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇവരായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം. പിന്നെ ജെന്യൂവൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അതുകൊണ്ടാണ് ഷാപ്പ് കോട്ടകൾ എന്ന് പറയുന്ന ഈ ചാനൽ ഞാൻ വീഡിയോമായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഒമാനിലോട്ട് അയച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ എവിടുന്നാണോ കളക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ അവിടെ വന്ന് കളക്ട് ചെയ്ത് അറ്റസ്റ്റേഷൻ ചെയ്ത് തിരിച്ച് നിങ്ങൾ നാട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾ പൈസ എല്ലാം അയച്ചു കൊടുത്താൽ മതി. അപ്പൊ അത്രക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പനി തന്നെയാണ് അറേബ്യൻ അറ്റസ്റ്റേഷൻ. സിസിയിൽ എവിടെ നിന്നാണെന്ന്, ഇപ്പൊ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പല കൺട്രിയിലോട്ട് മാറാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പോലീസ് ക്ലിയറൻസ്. അപ്പൊ പോലീസ് ക്ലിയറൻസ് നല്ല പ്രൈസില് നമ്മുടെ ഈ കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നല്ല പ്രൈസില്. പിന്നെ കുറെ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഇപ്പൊ ഒമാനിലോട്ട് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ആയിരുന്നു മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ അമ്പലത്തിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നടക്കില്ല, അത് നമ്മൾ അപ്പോസ്റ്റില് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കണം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും എന്നെയും കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പറിൽ, അതേപോലെ നിങ്ങൾക്ക് ഇവരുടെ നമ്പറിലും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫുൾ അറിയാൻ പറ്റും. അറേബ്യൻ അറ്റസ്റ്റേഷൻ കമ്പനിയുടെ ആള് ഫൈസൽ ഭായി നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫൈസൽ ഭായിയോട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. ഫൈസൽ ഭായി, ഇപ്പൊ നേരത്തൊക്കെ കുറെ കസ്റ്റമർ നിങ്ങളടുത്ത് വന്നിട്ടുണ്ട് അല്ല, അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കെയർ ആയിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയി, അങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? നമ്മള് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അവരെ ലൊക്കേഷനിൽ പോയി നമ്മൾ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യും. ഓക്കെ, അവിടെ റൂമിലാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അവരെവിടെയാണ് എന്നിട്ട് അവിടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അയച്ചു കൊടുക്കും. ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിലെ ഡിപ്പാർട്ട്മെന്റുകൾ അയച്ചു കൊടുക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് ഡി എച്ച് എൽ കൊറിയർ വഴി ഇവിടെ വരും. ഓക്കെ, ഇവിടെ വന്നിട്ട് 5 to 6 working days നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാം, കംപ്ലീറ്റ് പ്രോസസ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി, അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും വേണ്ട. ഓക്കെ, ഒരു ഡൗട്ട്, ഇപ്പൊ പേയ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ആദ്യം നിങ്ങൾ ഈ പേപ്പർ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിപ്പോ നാട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ ഒമാനിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് പേയ്മെന്റ് തരും? അവിടെ ഡെലിവറി ചെയ്യുന്ന ആൾ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ നേരത്തെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഫാമിലി വിസ വിസിറ്റ് വിസ വരുന്നവർക്കൊക്കെ വേണ്ടി ചെയ്യലുണ്ട് അല്ല. പിന്നെ അതിന് പുറമെ വേറെ എന്തൊക്കെ അറ്റസ്റ്റേഷൻ ആണ് ഇപ്പൊ ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ജോലിക്ക് വരുന്ന എഞ്ചിനീയേഴ്സ്, ഓക്കെ, അവരുടെ ഡിഗ്രി ഡിപ്ലോമ, അവരുടെ ബിടെക് എംടെക് സി അതുപോലെ അറ്റസ്റ്റേഷനുകൾ അത് കംപ്ലീറ്റ് നമുക്ക് അറ്റസ്റ്റ് ചെയ്യണം. അതുപോലെ ബാക്കിയുള്ള പ്രൊഫഷണലുകൾക്ക് എല്ലാം അറ്റസ്റ്റ് ചെയ്യണം. ബി എ, ബി കോം, ബി ബി എ, എം ബി എ, ഓക്കെ, എല്ലാ അറ്റസ്റ്റേഷനും നമ്മൾ കൂടി ചെയ്യാം. ഓക്കെ, മെയിൻ ആയിട്ട് ഡിഗ്രി, അവരെ പഠിച്ച ഡിഗ്രി ഡിപ്ലോമ, അതുപോലെ പി ജി, ഓക്കെ, അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് അറ്റസ്റ്റേഷന്. അപ്പൊ ഫൈസൽ ഭായി, ഇപ്പോ ജി സി സി ഗൾഫ് കൺട്രിയില് പല സ്ഥലങ്ങളിലും പല രാജ്യത്തേക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്? അതെ അതെ, എല്ലാവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാ ജി സി സി കൺട്രി, യൂറോപ്പ്, അമേരിക്ക, എല്ലാ രാജ്യത്തെ അറ്റസ്റ്റേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യാന് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ. അതെ, നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട്, വെബ്സൈറ്റ് പോയി പറ്റും എല്ലാം കൊണ്ട്. ഓക്കെ, അപ്പൊ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതേപോലെ ഈ വീഡിയോന്റെ മുകളിൽ ഇതേപോലെ ഈ കാണുന്നത് പോലെ നിങ്ങൾ സെർച്ച് ചെയ്താലും ഗൂഗിളിൽ ഇവരുടെ വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾക്ക് ജെന്യൂവൻ ആണോ അല്ലേന്നുള്ളത് അതുമായി നിങ്ങൾക്ക് അറിയാനും പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ ഫൈസൽ ഭായി, ഇപ്പൊ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട് അറ്റസ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മെഡിക്കൽ ഫീൽഡിൽ അവർക്ക് ഇവിടുന്ന് മെയിൻ ആയിട്ട് സി ജി എഫ് എൻ എസ് ഇന്റർനാഷണൽ വെരിഫിക്കേഷൻ പറഞ്ഞ സംഗതി, ഓക്കെ, ആ വെരിഫിക്കേഷൻ നമ്മൾ ഇവിടെ മിനിസ്ട്രിയിൽ നിന്ന് ചെയ്തു കൊടുക്കും. അതെ അതെ, അതിനുവേണ്ടി ഗുഡ് സ്റ്റാൻഡിംഗ് എടുത്തു കൊടുക്കും. ഓക്കെ, മിനിസ്ട്രിയിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിംഗ് എടുത്തു കൊടുക്കും. പിന്നെ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, അത് അറ്റസ്റ്റേജ് ചെയ്തു കൊടുക്കും. എല്ലാ സർവീസും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതെ അതെ അതെ.
ഓക്കെ, അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിഫറന്റ് ആണ്, കാരണം ഓരോ പ്രോസസ്സിനനുസരിച്ചാണ് പ്രൈസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതേപോലെ വേറെ എന്തൊക്കെ അറ്റസ്റ്റേഷൻ ആണ് ചെയ്യുന്നത്? വേറെ നമ്മുടെ ഇവിടെ സർവീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് വേണ്ടിയിട്ടുള്ള വിസ സ്റ്റാമ്പിംഗ് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഏറ്റവും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ അതുപോലെ എച്ച് ആർ ഡി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതായത് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് വെരിഫിക്കേഷനുകൾ, അതെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, ഇപ്പൊ നമ്മള് കുറെ ആളുകൾ ഒമാനിൽ നിന്നുകൊണ്ട് യൂറോപ്പ് കൺട്രിയിട്ട് പോകാറുണ്ട്, ടൂർ പോകാറുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ആയിട്ട് പോകാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ലൈസൻസ്, ഇന്റർനാഷണൽ ലൈസൻസ് ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഇന്റർനാഷണൽ ലൈസൻസ്, അതിന് മുന്നേ അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈസൻസ് നമുക്ക് ലീഗൽ ട്രാൻസ്ലേഷൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഏത് രാജ്യത്തിലേക്കാണ് ആ രാജ്യത്തിലേക്ക് നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം നമുക്ക് അവര് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർക്ക് മാറാൻ പറ്റും. അതിന്റെ വാലിഡിറ്റി എത്ര? അതിന് ഇവിടെ വാലിഡിറ്റി ഇല്ല, അവിടെ ഏത് രാജ്യത്തിലേക്കാണോ പോണത് അവിടെയാണ് അവര് പിന്നെ വാലിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് കുഴപ്പമില്ല, ഇവിടെ ഇവിടെ വാലിഡിറ്റിക്ക് പ്രശ്നമില്ല. അപ്പൊ വൈസ്രബായ്, ഇപ്പൊ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു. ഇപ്പൊ ഒമാനില് സലാല ഇല്ലെങ്കിൽ സോഹാർ ഇല്ലെങ്കിൽ ഇബ്രി പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും ഈ ആവശ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ ഇപ്പൊ പേപ്പർ ഇപ്പൊ അവിടുന്ന് ഒറിജിനൽ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ ഒരു ഉദാഹരണത്തിന് നാട്ടിലാണോ അവരെ ഒറിജിനൽ ഉള്ളത്, അപ്പൊ എന്ത് ചെയ്യും? ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലുണ്ട്, നാട്ടിൽ ഓഫീസിലുണ്ട്. ഓക്കെ, ആ ഓഫീസിലേക്ക് കൊറിയർ അയക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി ഓഫീസിലേക്ക് കൊറിയർ അയക്കാം. അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഡെലിവറി കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ ആൾ ഓവർ ഒമാൻ നമുക്ക് കലക്ഷൻ ഡെലിവറി ഉണ്ട്. ഓക്കെ, നമ്മളെ കൊറിയർ ടീംസ് ഉണ്ട്, അവർ കളക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ അവരുടെ കയ്യിൽ ഡെലിവറി ചെയ്യുമ്പോൾ മാത്രം അവര് പേയ്മെന്റ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കളക്ട് ചെയ്യാം. ഓൾ ഓവർ ജി സി സി നമുക്ക് കളക്ട് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് എല്ലാ ജി സി സി കൺട്രിയിലും നമുക്ക് ലിങ്ക് ഉണ്ട്, നമുക്ക് ഓഫീസ് ഉണ്ട്, സർവീസ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഡെലിവറിക്ക് ശേഷം പൈസ കൊടുത്താൽ, ഇപ്പൊ നമ്മൾ സാധനങ്ങൾ എത്തിച്ചതിന് തിരിച്ചെത്തിയ ശേഷം പൈസ കൊടുത്താൽ മതി അല്ല? അത് നിങ്ങൾ പൈസ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ ബാങ്കിലാണോ? ക്യാഷ് ഓൺ ഡെലിവറി, ക്യാഷ് ആയിട്ട് കേൾക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഇപ്പോ ബാങ്ക് മസ്കറ്റിന്റെ ആപ്പ് ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ കമ്പനിയുടെ ഈ അറേബ്യൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബ്സൈറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ഇവരെ വിളിക്കാം. ജെന്യൂൻ ആയിട്ടുണ്ട് എല്ലാ വർക്കും, നിങ്ങൾക്ക് 100% സെക്യൂർ ആണ് അവർ ചെയ്തു തരും. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം, ബൈ.